നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന അഴിമതികളിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച അഴിമതി കേസായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. ദുബായിൽ നിന്നും സ്വർണം കടത്തിയ കേസിൽ പ്രധാന പ്രതി സ്വപ്ന സുരേഷും സഹായങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിരുന്നു ചെയ്തിരുന്നത്. പിണറായിയെ പൂട്ടാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമായി കേന്ദ്രവും ഇത് ആവേശത്തോടെ ഏറ്റെടുത്തു. തുടർച്ചയായി കേന്ദ്ര ഏജൻസികളായ NIA CBI തുടങ്ങിയ പല ഏജൻസികളും അന്വേഷണം ഏറ്റെടുത്തു. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കസ്റ്റംസും കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. സത്യത്തിൽ കേരളം മുഴുവൻ കരുതിയത് കോടികളുടെ വൻ അഴിമതി നടന്ന അതിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷ് മൊഴി നൽകിയ ഈ കേസിൽ പിണറായിക്ക് മുട്ടൻ പണി കിട്ടും എന്ന് തന്നെയാണ്. അതിന് കാരണമുണ്ട്. താരതമ്യേന അത്ര തന്നെ ഇല്ലാതിരുന്ന സോളാർ കേസിലാണ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പണി വാങ്ങിക്കൂട്ടിയത്. ഇതിനെ വലിയ വിഷയമായി സമരമുഖത്ത് ആയുധങ്ങൾ പണിയാൻ CPMകാർക്ക് സാധിച്ചിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാത്രമല്ല മന്ത്രിസഭയിലെ തന്നെ പലരും ഒരുമിച്ച് സോളാർ കേസിൽ കുടുങ്ങി. ആ അവസരം കൃത്യമായി ഉപയോഗിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തായിരുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ദുർബലമായി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പിണറായി വിജയൻ അതിലും ഉയർന്ന പ്രതിരോധത്തിന് ശക്തനായിരുന്നു എന്ന് വേണം പറയാൻ. എന്തു തന്നെ ആയാലും അടുത്ത മന്ത്രിസഭ പിണറായിയുടെ കീഴിൽ വന്നുവെങ്കിലും സ്വർണ്ണ കേസ് ഇപ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നു. എന്നാൽ പഴയതിലും കൂടുതൽ കരുത്തനാണ് പിണറായി. അദ്ദേഹത്തെ പൂട്ടുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ പലരും പിന്നോട്ട് വലിഞ്ഞു കഴിഞ്ഞു. NIA CBI എല്ലാം ഏറെക്കുറെ നിശബ്ദരാണിപ്പോൾ. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും കസ്റ്റംസും മാത്രമാണ് സജീവമായി കേസിലുള്ളത്. എന്നാൽ ഇപ്പോൾ കസ്റ്റംസ് അതീവ രഹസ്യമായി ചോദ്യം ചെയ്യുന്നു എന്ന വ്യാജേന അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് സ്വർണ്ണക്കടത്തിൽ പങ്കുള്ളതായി തെളിവില്ല എന്ന് പിണറായിക്ക് അനുകൂല റിപ്പോർട്ട് നൽകി കേസ് അവസാനിപ്പിച്ച് കൈ കഴുകാനാണ് പദ്ധതിയെന്നും രഹസ്യ സൂചനകളും ലഭിക്കുന്നുണ്ട്. അതിനായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കില്ല, പകരം കൂടെ ചായ കുടിച്ചെന്ന് സൗഹൃദ സംഭാഷണം എന്ന രീതിയിലാകും ചോദ്യം ചെയ്യുക. ഈ അഴിമതികൾ ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമാക്കാൻ ശക്തമായ ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പിണറായിയെ തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇരവാദം ഉയർത്തി കിറ്റിൻ്റെ ബലത്തിൽ അദ്ദേഹം കൂടുതൽ വോട്ട് നേടുകയും ചെയ്തു. എങ്ങനെയെങ്കിലും പിണറായിയെ ഒതുക്കാനാണ് കേസുകൾ പൊക്കിക്കൊണ്ടുവന്നത് എന്ന പൊതുവികാരം പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കാനും CPMന് കഴിഞ്ഞു. ഇതോടെ കേന്ദ്രത്തിന് ഈ കേസിന്മേലുള്ള താല്പര്യം ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനായി 8 ദിവസം കസ്റ്റഡിയിലെടുത്ത സ്വപ്നയും ഏറെക്കുറെ കേസിൻ്റെ ഗതി മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ തന്നെ സ്വപ്ന ആദ്യം നൽകിയ മൊഴി മാറ്റി കേസ് അട്ടിമറിക്കുകയും പിണറായിയെ പരിശുദ്ധനാക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനാണ്. അവർക്കാണെങ്കിൽ മുഖ്യമന്ത്രി പോലെയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരവുമില്ല. പിണറായിയെ കൊടുക്കാൻ കഠിന പ്രയത്നം നടത്തുന്ന ED ഇനി കൂടുതൽ ദുർബലരാകും. ഇതോടെ പിണറായിയുടെ സ്വർണ്ണക്കേസ് എങ്ങുമെത്താതെ അവസാനിക്കുമോ എന്ന് കണ്ടറിയണം. നമസ്കാരം.